കോൺഗ്രസിൻ്റെ രാജ്യസഭാ സീറ്റിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എത്തിയേക്കും. ഹൈക്കമാൻഡ് നോമിനിയായ ശ്രീനിവാസ് കൃഷ്ണനെ അംഗീകരിക്കില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞതോടെയാണ് പുതിയ താരം ഉദിക്കുന്നത്. കെ സുധാകരൻ മുന്നോട്ട് വെച്ച എം ലിജുവിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ കേരളത്തിലെ വിവിധ ഗ്രൂപ്പുകാരും ഹൈക്കമാൻഡും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് സമവായ സ്ഥാനാർത്ഥിയായി പുതിയ താരം വരുന്നത്. അത് മറ്റാരുമല്ല, ക്ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസ് വക്താവാണ്. കേരളം സ്ത്രീകളധികമുള്ള ഒരു സംസ്ഥാനമാണ്, 90% വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ കോൺഗ്രസ് പാർട്ടി രാജ്യസഭയിലേക്ക് അയക്കണം. 40 വർഷമായി വനിതകൾക്ക് കോൺഗ്രസിൽ നിന്ന് രാജ്യസഭാ സീറ്റ് കിട്ടാത്ത സംസ്ഥാനമാണ് കേരളം. മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് വനിതകൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. ക്ഷമയുടെ പേരിനെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എതിർക്കാനിടയില്ലെന്നാണ് വിലയിരുത്തൽ. സോണിയാഗാന്ധിയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ക്ഷമയ്ക്കൊപ്പമാണെന്നാണ് ലഭിക്കുന്ന വിവരം. കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ ഷമ മുഹമ്മദ് 3 വർഷമായി ACC മാധ്യമ വിഭാഗം വക്താവാണ്. പൂനെയിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന അവർ പൂനെയിലും കണ്ണൂരിലും സാമൂഹിക പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. ദേശീയ ചാനലുകളിൽ ഡോക്ടർ ഷമ മുഹമ്മദിൻ്റെ മുഖം സുപരിചിതമാണ്. ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് കോൺഗ്രസിന് വേണ്ടി അവർ ചാനലുകളിൽ എതിർ പാർട്ടിക്കാരോട് പടവെട്ടുന്നത്. ACCയുടെ വക്താവായ ആദ്യ മലയാളി വനിത എന്ന വിശേഷണവും ക്ഷമയ്ക്കുണ്ട്. സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ഇത്തവണ പ്രാധാന്യം നൽകണമെന്ന് ACC നിർദ്ദേശം ഉണ്ടായതിനെ തുടർന്നാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഷമ മുഹമ്മദ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ സജീവമായത്. ദന്ത ഡോക്ടർ, മാധ്യമപ്രവർത്തക എന്നീ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടാണ് ക്ഷമ രാഷ്ട്രീയക്കാരിയുടെ മേലങ്കി അണിഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിലെ കാര്യക്ഷമമായ ഇടപെടലുകളാണ് മലയാളിയായ ഡോക്ടർ ഷമ മുഹമ്മദിന് പാർട്ടി ദേശീയ തലത്തിലേക്കുള്ള വാതിൽ തുറന്നത്. ഇറ്റാലിയൻ സ്വദേശിയും മാർക്കറ്റിംഗ് വിദഗ്ധനുമായ സ്റ്റെഫാനോ പെല്ലയാണ് ഡോക്ടർ ഷമ മുഹമ്മദിൻ്റെ ഭർത്താവ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.